ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു എൻഗേജ്മെൻ്റ് ഹാമ്പറിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. തമ്പലയും കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹാമ്പറിൻ്റെ സെറ്റിംഗ് ആണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് 3000 ബഡ്ജറ്റ് വരുന്നതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. ഇത് നമുക്ക് അങ്ങ് എറണാകുളത്തേക്ക് അയക്കാനുള്ള ഒരു വർക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ മേക്കിങ്ങിലേക്ക് പോയല്ലോ. അപ്പോൾ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ മതി എന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈറ്റ് അത്ര വേണ്ട, ഒരു റെഡ് എടുത്ത് കാണിക്കണം എന്നായിരുന്നു അവർ നമ്മളോട് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ. അതേപോലെ തന്നെ അവരുടെ ബഡ്ജറ്റും പറഞ്ഞു, 3000 ആണ് ബഡ്ജറ്റെന്നും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഒരു റെഡ് ഹാമ്പറാണ് സെലക്ട് ആക്കിയിട്ടുള്ളത്. ഈ ഒരു ഹാമ്പർ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് സ്ലഷ് ബോക്സ് എന്നാണ്. അവരുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക, ആവശ്യമുള്ളത് പോയി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം 2 kg ലൂസ് ചോക്ലേറ്റ് ആദ്യം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് 1 kg ലൂസ് ചോക്ലേറ്റിന് റേറ്റ് വന്നിട്ടുള്ളത് 360 രൂപയാണ് കേട്ടോ. ഞാൻ വാങ്ങുന്ന ഷോപ്പിൽ നിന്നാണ് റേറ്റ് പറഞ്ഞത്. ഓരോ ഷോപ്പിൽ ഓരോ റേറ്റ് ആവും. അപ്പോൾ അങ്ങനെ ഈ ഒരു ബോക്സിൽ ആദ്യം ലൂസ് ചോക്ലേറ്റ് 2 kg ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതേപോലൊരു തെർമാക്കോള് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ബാർ ചോക്ലേറ്റൊക്കെ സെറ്റാക്കുന്നത്. അപ്പോൾ ബാർ ചോക്ലേറ്റ് വെക്കുന്ന മുന്നേറ്റ് ആദ്യം ഇതേപോലെ ഡബിൾ ടാപ്പ് സ്റ്റിക്കറ് തെർമാക്കോളിൻ്റെ മുകളിലും താഴൊക്കെ ആയിട്ട് ഒട്ടിച്ചിട്ട് ആണ് വെക്കുന്നത്. കാരണം ആ ഒരു തെർമാക്കോൾ അതിൽ സ്റ്റിക്കായി നിൽക്കാനാണ് നമ്മൾ താഴെ വെക്കുന്നത്. അതേപോലെ മുകളിൽ വെക്കുന്നത് നമ്മൾ ബാർ ചോക്ലേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളിത് ഇത് ലോങ് ആയിട്ട് ട്രാവൽ ചെയ്യേണ്ടതാണ്. ഞാൻ പറഞ്ഞല്ലോ ഇത് മലപ്പുറം ടു എറണാകുളത്തേക്ക് ട്രാവൽ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ചോക്ലേറ്റ് തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ ഇങ്ങനെ ചെയ്താൽ ഒന്നുകൂടെ സെക്യൂർ ആയിട്ട് നമുക്കതവിടെ നിന്നോളൂ. അപ്പോൾ ഇനി നമുക്കിതിന് മുകളിൽ ബാർ ചോക്ലേറ്റ് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഇത് ടോട്ടലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹാമ്പറാണ്. കസ്റ്റമറെ ബഡ്ജറ്റിനനുസരിച്ചാണ് നമ്മളിത് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാർ ചോക്ലേറ്റ് ഒന്നും വലിയ റേറ്റിൻ്റെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. 25 രൂപേൻ്റെ കിക്കറ്റ് 3 പീസും 45 രൂപേൻ്റെ ഡയറി മിൽക്ക് 3 പീസും അതേപോലെ തന്നെ 45 രൂപേൻ്റെ ഗാലക്സി 3 പീസുമാണ് നമ്മളിതിൽ ബാർ ചോക്ലേറ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് അത് ഒരു സൈഡിൽ ഇതേപോലെ ഫിക്സ് ആക്കിയതിൻ്റെ ശേഷം മറ്റേ സൈഡ് ഫുള്ളായിട്ട് നമ്മൾ ഗോൾഡ് കവർ ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ഉണ്ടല്ലോ അതാണ് ആഡ് ചെയ്യുന്നത്. അത് 1 kg 560 രൂപയൊക്കെയാണ് റേറ്റ് വന്നിട്ടുള്ളത്. പക്ഷേ നമുക്കിതിൽ 1 kg ആഡ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. 3/4 kg നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ, ആ ഒരു ഗോൾഡ് ഫോയിലേറ്റ് കവർ ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ ചോക്ലേറ്റ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതൊരു എൻഗേജ്മെൻറ്റിന് കൊടുക്കാനുള്ളതാണ്, അതായത് പെണ്ണിനെ കാണാൻ വീട്ടുകാർ പോകുമ്പോൾ കൊടുക്കാനുള്ളൊരു ഹാമ്പറാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ സിമ്പിളായിട്ടാണ് കൊടുത്തു വിട്ടാൽ അതൊരു ഭംഗിയില്ലല്ലോ. നമ്മൾ ബോക്സ് കാണാനൊരു അട്രാക്ഷൻ വേണമല്ലോ. അപ്പോൾ ഞാൻ ബോക്സ് കുറച്ച് ഫ്ലവറൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു ബോക്സും ഓൾറെഡി ഒരു റെഡ് റിബൺ ഉണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്. നമുക്കതിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷേ ഈ ഒരു റിബൺ ഞാൻ അങ്ങനെ ഒഴിവാക്കാറില്ല കേട്ടോ, ഞാൻ ഇങ്ങനത്തെ റിബൺസൊക്കെ എടുത്തു വെക്കാറുണ്ട്. നമുക്ക് വേറെ എന്തെങ്കിലും ഹാമ്പറിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ അതിന് ചെയ്യെടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ ആ റിബൺ ആദ്യം എടുത്ത് മാറ്റിൻ്റെ ശേഷം ഇതിൻ്റെ മുകളിൽ ആദ്യം ഞാൻ വേറൊരു റിബൺ വെക്കുന്നുണ്ട്. അത് ഒരു വൈറ്റ്, ഒരു സിൽവർ ആൻഡ് വൈറ്റ് സിൽവർ ഒരു ഗോൾഡ് തീമിൽ വരുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു റിബണാണ്. ആ ഒരു റിബൺ ഞാൻ ഇതിൻ്റെ ഒരു താഴ്ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒട്ടിച്ചു കൊടുക്കുന്നത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ്. അതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ ഫ്ലവർ വെച്ചിട്ട് അതൊന്ന് ഡെക്കറേഷൻ ചെയ്യാം. അപ്പോൾ ഫ്ലവറൊക്കെ ഞാൻ ഇതേപോലെ ബഞ്ചസ് ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് അതിൽ നിന്ന് ഓരോ പീസ് എടുത്തിട്ടാണ് കേട്ടോ. ഇതേപോലെ ബോക്സൊക്കെ ഡെക്കറേഷൻ ചെയ്യാൻ എടുക്കാറ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് ഒന്നുകൂടെ ലാഭമായിട്ട് തോന്നിയിട്ടുള്ളത്. മറിച്ച് ഓരോ പീസായിട്ട് വാങ്ങുമ്പോൾ നമുക്ക് റേറ്റ് കൂടുതലാവും. അതിന് പകരം ബഞ്ചസായി വാങ്ങി ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ അതാണ് നല്ലത്. അപ്പോൾ ഞാൻ 2 കളറിലാണ് ഇതിൽ ഫ്ലവർ വെക്കുന്നത്, റെഡും വൈറ്റും, പിന്നെ അതിൻ്റെ ഉള്ളിലെ സൈഡിലൊക്കെ ആയിട്ട് ഗോൾഡിൻ്റെ ആ ബോൾസ് ഉണ്ടല്ലോ അതും കൂടി ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഇതൊക്കെ ഒരേപോലെ വെച്ച് നോക്കിയിട്ടാണ് ഇതിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ടോട്ടൽ 4 പീസ് ഫ്ലവർ എടുത്തിട്ടുണ്ട്, 2 വൈറ്റ് 2 റെഡ്. എന്നിട്ട് അതിൻ്റെ സൈഡിലൊക്കെ നമ്മൾ ഗോൾഡിൻ്റെ ബോൾസും അതേപോലെ തന്നെ കുറച്ച് ലീവ്സൊക്കെ വെച്ചിട്ട് ഇത് അടിപൊളിയാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ മിനി എൻഗേജ്മെൻറ്റ് ഹാമ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ആഡംബരങ്ങളൊന്നും ഇല്ലാതെ ഇതേപോലെ ഒറ്റ ബോക്സിൽ ചോക്ലേറ്റ്സൊക്കെ ഇൻക്ലൂഡ് ആക്കാൻ പറഞ്ഞാൽ അതിപ്പോഴത്തെ കാലത്ത് വളരെ കുറവാണ്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറയുക, എനിക്കിഷ്ടാട്ടോ. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല, ഇതേപോലെ ഒറ്റ ഐറ്റംസൊക്കെ വെച്ച് ചെയ്യാമെന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ ഒരു 3000 എന്ന ബഡ്ജറ്റിൽ ഈ ചോക്ലേറ്റിൻ്റെ റേറ്റ് മാത്രമല്ല, ചോക്ലേറ്റ്
ബോക്സ് ഫ്ലവേഴ്സ് നമ്മളെ സെറ്റിംഗ് ചാർജ് പർച്ചേസിങ് ചാർജ് പാക്കിംഗ് ചാർജ് ഷിപ്പിംഗ് ചാർജ് എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് ഷിപ്പിംഗ് ചാർജും കൂടെ ഇൻക്ലൂഡ് ആകുമ്പോൾ ഒരു 3200 ഒക്കെ ആവും അത് ഓരോ പ്ലേസിനനുസരിച്ചാണ് റേറ്റ് ഒക്കെ വരുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഈ ഹാമ്പർ ഇഷ്ടമായോ ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും ഓർഡറും കാര്യങ്ങളൊക്കെ തരണമെന്നുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അതേപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോ ഞാൻ വീണ്ടും വരാം അതുവരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്